സന്തോഷ് ഏട്ടൻ ഒ ടി ടിയിൽ ഒരു പടം റിലീസ് ചെയ്തൊരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും ഈ തിയേറ്ററിൽ ഇറങ്ങി അതിൻ്റെ കളക്ഷൻ വന്ന്, അപ്പോഴാണല്ലോ നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസർ ലാഭത്തിലായോ നഷ്ടത്തിലായോ സ്വാഭാവികമായും ചിന്തിക്കുന്നതാണ്. ഈ ഒ ടി ടിയിൽ മൂവി ഇറക്കുന്നത് കൊണ്ട് നമുക്കൊരു മൂവിയായിട്ട് കൊടുത്തിട്ടില്ല, ഇനിയും ചിലപ്പോൾ കൊടുത്തിരിക്കും. കാരണം അതെ, ആരും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഒ ടി ടിയിൽ ഡയറക്ട്ലി എനിക്കെപ്പോഴും തിയേറ്ററിൽ സിനിമ കാണണം എന്ന് ആഗ്രഹമുള്ളൂ. എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആകെ ഇഷ്ടമുള്ള ആളും ആയതുകൊണ്ട് ഇത് കഴിവതും തിയേറ്ററിൽ തന്നെ വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പം ഇനി മുമ്പോട്ട് ഇപ്പം അറിയത്തില്ലാത്തതുകൊണ്ട് ചിലപ്പം കൊടുക്കും, മാറി ചിന്തിക്കാൻ വയ്യെന്നില്ല. അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അല്ല, കാശ് മുടക്കി നമ്മൾ എത്ര നാൾ ഹോൾഡ് ചെയ്യുക? ഇത് ഞാൻ പറഞ്ഞ ജനറലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ അവർക്ക് പടം ഹിറ്റായി പൈസ കിട്ടി, സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വരുന്ന ചിന്തയാണ് ഇപ്പോൾ അതിൽ ഇനിയും കടമ്പകളുണ്ടോന്നോ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം വരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും സാധാരണ. ഇപ്പോൾ ഒരു പടം ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം പ്രൊഡ്യൂസർ സേഫായി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതിന്റെ പുറത്തുള്ള കളക്ഷന്റെ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വരാറില്ല. നമ്മൾ 100 കോടി ക്ലബിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. നാളെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതിന്റെ ഇത് തിയേറ്ററുകാർക്ക് തിയേറ്റർ ഷെയർ, ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, അത് കഴിഞ്ഞ് ടാക്സ്, ഇതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഇതെല്ലാം കഴിച്ച് പ്രൊഡ്യൂസറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ശോഷിച്ച് നമ്മുടെ ഈ കോട്ടൺ ക്യാൻഡി മറ്റേ നമ്മൾ ഇവിടെ കഴിക്കാൻ കിട്ടില്ലേ, ഇത് കുറച്ചു കഴിഞ്ഞ് മറ്റേ ഈ ഇതിനകത്ത് നിന്ന് പൊളിക്കുമ്പോ ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി തന്നെ ഈ സാധനം ഇങ്ങനെ വരും. അതാണ് വരുന്ന വരുമാനത്തിന്റെ അവസ്ഥ. അതാണ് ഇപ്പൊ എല്ലാവരും 100 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞ 100 കോടിയും പ്രൊഡ്യൂസർക്ക് കിട്ടിയെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാർ ഇന്നും നമുക്ക് ഇടയിലുണ്ടല്ലോ. ഇപ്പൊ അത് പറയുമ്പോഴാണ് 100 കോടി ഗ്രോസ് ചെയ്യുന്ന സിനിമ ആയിരിക്കും. അത് ശരിയാണ്, ഞാൻ പറയുന്നത് ആ സിനിമയുടെ പുറത്ത് പ്രേക്ഷകൻ കാണാനായിട്ട് ഇത്രയും കാശ് മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇവൻച്വലി നമ്മളിലേക്ക് എത്തുന്ന കാശ് എന്ന് പറയുന്നത് ഗ്രോസ് എന്ന് പറയും, നെറ്റ് എന്ന് പറയും ഷെയർ. അതെ അതെ, ഇത് കഴിഞ്ഞ ഇൻട്രസ്റ്റ് പോയി കഴിയുമ്പോൾ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഞങ്ങളൊരു വാക്ക് ഇതുവരെ കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്നതാണ് ശരിക്കും ഈ യാഥാർത്ഥ്യം. അത് പലപ്പോഴും പലരും നോക്കാറില്ല, നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ബുദ്ധിമുട്ടിനെ പറയും. ഇപ്പൊ ഞാൻ തുറമുഖം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന ഒരു വലിയ ബഡ്ജറ്റ് പാടാണ്. അപ്പൊ അത് 7.15 സൗണ്ട് ആണ്, 3 കാലഘട്ടങ്ങളാണ്, 3 കളറാണ് ആ പടം. അപ്പൊ ഇത് ഒരിക്കലും ഒ ടി ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് 100% അറിയാം. പിന്നെ നമ്മുടെ നിലനിൽപ്പ് എന്താണ് ആ വഴിക്ക് കഴിഞ്ഞപ്പോ ചിന്തിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ.